മലേഷ്യയിലെ കോട്ട കിനബലു അതിരൂപതയിലെ സഭാസ്ഥാപനങ്ങൾക്കൊരു കൊറിയൻ സ്പർശമുണ്ട്. പ്രധാന തിരുനാൾ ദിനങ്ങളിൽ മലേഷ്യൻ ക്രൈസ്തവർ കൊറിയൻ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നതും ഇവിടെ പതിവാണ്. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന കൊറിയൻ മിഷണറിമാരാണ് ഇതിന് കാരണം. 1976 ഫാദർ ഫ്രാൻസിസ് സേവ്യർ ടിജോങ് സ്ഥാപിച്ച ക്ലറിക്കൽ സൊസൈറ്റി ഓഫ് ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റി ഓഫ് മിരിനെ സമൂഹാംഗങ്ങളാണ് ഇന്ന് മലേഷ്യയിൽ തങ്ങളുടെ ശുശ്രൂഷാ ദൗത്യം തുടരുന്നത്. ലവ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് സബ എന്ന പേരിൽ കൊറിയൻ മിഷണറിയായ ഫാദർ ലിയോ ചോയ് സാങ്ങി ആരംഭിച്ച ഒരു അനാഥാലയം ഇവർ നടത്തുന്നുണ്ട്. ഫാദർ ലോറൻസ് കിം ജിൻസു, ഫാദർ ആൻഡ്രു കിം യോങ്ജംഗ് എന്നിവരാണ് അനാഥാലയത്തിന്റെ ഇന്നത്തെ ചുമതലക്കാർ. മലേഷ്യയിലെ ഭാഷ, സംസ്കാരം, ഭക്ഷണം, കാലാവസ്ഥ എന്നിവയോടെല്ലാം ഈ മിഷണറിമാർ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. സുവോൺ രൂപത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവർ സുവിശേഷ പ്രഘോഷണത്തിനായി മിഷണറിമാരെ വാർത്തെടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വിദ്യാഭ്യാസം, ആതുര സേവനം എന്നീ മേഖലകളിലും ഇടവകകളുടെ ആത്മീയ കാര്യങ്ങളിലെ സഹായത്തിനും ഇവർ മുൻപന്തിയിലുണ്ട്. വനാന്തരത്തിൽ താമസിക്കുന്ന ദരിദ്ര സമൂഹങ്ങളെ സഹായിക്കുക, അവരുടെ കുട്ടികളെ ക്രൈസ്തവ ജീവിതം പഠിപ്പിക്കുക, സ്കൂളിൽ അയച്ച് സമൂഹവുമായി ഇഴുകിച്ചേരാൻ സന്നദ്ധരാക്കുക എന്നിവയെല്ലാം അവരുടെ പ്രവർത്തനങ്ങളിൽ പെടുന്നു. മലേഷ്യൻ ജനസംഖ്യയിൽ 10% മാത്രമാണ് ക്രൈസ്തവർ ഉള്ളത്. ഉത്തര ബോർണിയോയിലെ സാബാഹ്, സറവാക് സംസ്ഥാനങ്ങളിലാണ് ഇവരിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത്. 19th century മുതൽ മലേഷ്യയിൽ ക്രൈസ്തവ വിശ്വാസമുണ്ടെങ്കിലും മുസ്ലിം രാജാക്കന്മാരുടെ വരവോടുകൂടി പാശ്ചാത്യ മിഷണറിമാർ പുറത്തു പോകാൻ നിർബന്ധിതരായി. വൻ കാടുകളും യാത്രാ സൗകര്യങ്ങളുടെ അഭാവവും മിഷൻ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. വലിയ മലകളും കുന്നുകളും നിറഞ്ഞ ഭൂപ്രദേശമായ ഇവിടെ ദുർമന്ത്രവാദവും സാധാരണമായിരുന്നു. വൈദികരുടെ അഭാവം മലേഷ്യയിൽ ക്രൈസ്തവ വിശ്വാസം വേരോടുന്നതിന് വിഘാതമായിരുന്നു. അങ്ങനെയാണ് കൊറിയൻ മിഷണറിമാർ ഇവിടെ എത്തുന്നത്. നിരവധി പ്രതിസന്ധികൾക്കിടയിലും സാധാരണക്കാരുടെ ഇടയിൽ അവരെപ്പോലെ ജീവിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുകയാണ് കൊറിയയിൽ നിന്നുള്ള തീക്ഷ്ണമതികളായ ഈ മിഷണറിമാർ.